ഹായ് ഡിയേഴ്സ് വെൽക്കം ടു എഗൺ ലേണിംഗ് മക്കളെ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ബീർ ബീർബഹൂട്ടി അത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറച്ച് വലിയ ചാപ്റ്റർ ആണ് അല്ലേ കുറച്ച് ആണ് പിന്നെ ഇതിലുള്ള പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന രണ്ട് പേര് മാത്രമാണ് പക്ഷെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് അതിലിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എങ്ങനെയൊക്കെ ചോദ്യം വരും എന്താണ് പഠിക്കേണ്ടത് എന്നൊരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ് അതിൽ ഓരോ ഘടനകളും പറയുന്നുണ്ട് എന്താണ് ഘട്ടന എന്ന് പറഞ്ഞാൽ സംഭവം എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും ബേലയും സാഹിലും ബീർ ബഹൂട്ടിയെ കാണാൻ പോകുന്നതാണ് പറയുന്നത് അല്ലേ വയലിൽ ബീർ ബഹൂട്ടിയെ തിരയുന്നു അത് കണ്ടു കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു കടയിൽ കയറുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പേനയിൽ മഷിനിറയ്ക്കാൻ അപ്പം അതൊരു ഘടനയാണ് അവർ വയലിൽ വയലിൽ എന്തിനെ നോക്കുന്നു ബീർബഹുട്ടിയെ നോക്കുന്നു അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അവിടെ വരുന്നുണ്ട് ആ കോൺവെർസേഷനിൽ തന്നെയാണ് കടയിൽ കയറി മഷി നിറയ്ക്കണം പറയുന്നത് പറയുന്നത് ശേഷം വരുന്ന അവിടെ ഒരു സംഭവം നടന്നത് നമുക്കറിയാലോ എന്താണ് പേനയിൽ മഷി നിറയ്ക്കാൻ കിട്ടുന്നില്ല അതുമായിട്ട് ആ ദുഖാൻദാറുമായിട്ടുള്ള ആ കോൺവെർസേഷൻ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പിന്നീട് പറയുന്നത് മാട്സാപ്പുമായിട്ടുള്ള അല്ലെ മാട്സാപ്പിൽ നിന്ന് വേലയ്ക്കുണ്ടാകുന്ന ഭൂരവ്യവഹാർ എന്നുവെച്ചാൽ മോശം പെരുമാറ്റം അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു വെക്കണം എന്തുകൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് സാറ് വന്ന് ബേലയുടെ നോട്ട് ചെക്ക് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് ആ ആൻസർ തെറ്റാണെന്ന് സാർ ധരിക്കുകയും അതിൻ്റെ മേല് ബേലയെ പണിഷ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ശരിക്കും സാർ നോക്കിയപ്പോൾ സാറിന് തന്നെ മനസ്സിലായി അത് സാറിൻ്റെ മിസ്റ്റേക്കാണ് ബേല ചെയ്തത് ശരിയാണ് എന്ന് അപ്പോൾ അവളെ വിടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വേലയുടെ ബാലോമേ പഞ്ചാ ഈ ഒരു സംഭവത്തിൽ പറയുന്നതാണല്ലേ എന്താണ് സാർ ചെയ്തത് സാർ അടിച്ചു എന്നല്ല പറയുന്നത് തള്ളിയിട്ടു എന്നല്ല പറയുന്നത് മറിച്ച് എന്താ പറയുന്നത് ബേലാക്കെ ബാലോമേ പഞ്ചാ ഈ മുടി ഇങ്ങനെ കുത്തിപ്പിടിക്കില്ലേ മുടി പിടിച്ച് ഇങ്ങനെ വേദനിപ്പിക്കും അതിനാണ് പഞ്ചാ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക അതിനെക്കുറിച്ചുള്ള ഒരു മോശാനുഭവം വേലയ്ക്ക് അനുഭവപ്പെട്ടു അതിനെക്കുറിച്ച് വേലയുടെ ഡയറി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ അപ്പോൾ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺവെസേഷനേക്കാൾ കുറച്ചുകൂടി അല്ലേ നമ്മൾ അതിനെ തന്നെ ഒന്നും കൂടി പുരോഗമിച്ച മറ്റൊരു വിധയാണ് പടുക്കഥ നിങ്ങൾ നയൻത്തിൽ പഠിച്ചിട്ടുണ്ട് പടുക്കഥ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പടുക്കഥ നമ്മൾ പഠിച്ചു അപ്പോൾ ഈ പടുക്കഥ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പടുക്കഥ എന്താണെന്ന് നോക്കാം പിന്നെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ പടുക്കഥയ്ക്ക് ആൻസർ ചെയ്യേണ്ടത് പിന്നെ ഓരോ ഭാഗത്തു നിന്നും ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം നോക്കാം അപ്പോൾ നമ്മുടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ചോദ്യം പടുക്കഥയാണ് പടുക്കഥയുടെ ചോദ്യം ഇതാണ് കേട്ടോ സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തേ സമയ ദുഖാൻ മേ സ്യാഹി ബർവാനേക്കോ എന്താണ് ബേലയും സാഹിലും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ എന്തു ചെയ്യുന്നുണ്ട് സ്യാഹി ബർവാനേക്കോ എവിടെയാണ് സ്യാ സ്യാഹി നിറയ്ക്കേണ്ടത് അവർക്ക് പേനയിൽ സ്യാഹി നിറയ്ക്കണം അല്ലേ അപ്പോ സമയം അവർ എവിടെയാ പോകുന്നത് ദുഖാൻ ജാത്തേഹെ എവിടെ പോകുന്നു കടയിലേക്ക് പോകുന്നു ഇനി കടയിലെത്തിയിട്ട് പ്രസ്തുത പാഠഭാഗക്ക പടുക്കഥ തയ്യാർ കി ജിയെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ആ ഒരു സംഭവം എന്തുണ്ടാകും നമുക്കിവിടെ നൽകിയിട്ടുണ്ടാകും അല്ലേ സാഹിബ് ഓർബേല ദുഖാൻ ചാത്തേഹേ ദുഖാൻദാറുമായിട്ടുള്ള കോൺവെർസേഷൻ്റെ ചെറിയൊരു ഭാഗം ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകും ഇനി ആ പാഠഭാഗം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്കൊരു പടുക്കഥ തയ്യാറാക്കാം പടുക്കഥയുടെ നാല് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് സ്ഥാൻ സമയ കഥാപാത്ര പാത്രോങ് കി ഉംബ്ര എന്താണ് പാത്രോങ് കി ഉംബ്ര ഇനി അത് കൂടാതെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്നതാണെങ്കിൽ വേഷഭൂഷ നൽകാം അവരുടെ വസ്ത്രവിധാനം അപ്പോൾ ആദ്യം നമ്മൾ സ്ഥാനാണ് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ഓരോ ഇൻസിഡൻറ്റും എവിടെ നടക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം അപ്പം നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് സംഭവം ഇവർ നോക്കൂ സാഹിൽ ഓർ ബേല സ്കൂൾ ജാത്തേ സമയത്ത് ദുഖാൻ മേ സ്യാഹി ബർവാനിക്കോ എവിടെ പോകുന്നു കടയിൽ അല്ലേ കടയിൽ സ്യാഹി ബർവാന ബർവാന എന്ന് പറഞ്ഞാൽ നിറയ്ക്കാൻ കടയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ ഒരു സംഭവമാണ് നമ്മൾ പടുക്കഥയിലേക്ക് അപ്പം നമ്മുടെ സ്ഥാന് സ്ഥാൻ എന്താണ് സ്ഥാൻ എവിടെയാണ് സ്കൂൾ കെ പാസ്ക ദുഖാൻ സ്കൂളിനടുത്തുള്ള ഒരു സ്റ്റേഷനറി കട സമയം സമയം എന്താണ് കൊടുക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഈ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും തന്നെ നിങ്ങൾ ഒരു ചാപ്റ്ററിനും വേണ്ടിയിട്ട് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല പഠിക്കേണ്ടത് ഈ സ്റ്റെപ്പ് മാത്രമാണ് സ്ഥാന സമയ കഥാപാത്രം പാത്രോക്കി ഒമ്പ് വേഷഭൂഷ എന്തൊക്കെ നിങ്ങൾക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് എഴുതാൻ പറ്റും അതൊക്കെ ഇവിടെ കൊടുക്കാം എന്തൊക്കെ നമുക്ക് നമുക്കവിടെ വയസ്സറിയുമെങ്കിൽ മാത്രം നിങ്ങൾ ആഴ് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്കൊരു ഏകദേശം നമ്മുടെ കഥാപാത്രത്തിൻ്റെ ഒരു വയസ്സറിയാലോ അപ്പോൾ കൊടുക്കാം അപ്പോൾ ഇവിടെ സമയം സമയം എന്താണ് നമ്മളെപ്പോഴും ചിന്തിക്കണം സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് അല്ലേ ഒന്നെങ്കിൽ നമുക്ക് നൗ ബജെ കൊടുക്കാം അതല്ലെങ്കിൽ സാട്ടേ നൗ ബജേ സാട്ടേ നൌ എന്ന് പറഞ്ഞാൽ ഒമ്പതര നോക്കൂ സുബ് നൗ ബജെ രാവിലെ ഒൻപത് മണി പാത്ര സാഹിൽ ഓർ സാഹിൽ ബേല ഓർ ദുഖാൻദാർ അപ്പോൾ ഇവിടെ സാഹിലും ബേലയും കൂടാതെ ദുഖാൻദാറും ഇനി പാത്രം നോക്കി ഒമ്പ്ര സാഹിൽ ഓർ ബേല ഗ്യാറ് സാഹിലും വേലയും ഗ്യാറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനൊന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ വയസ്സ് ഇനി ദുഖാൻദാർ ലഗ്ബഗ് പച്ചാസ് സാൽ ലഗ്ബഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഏകദേശം നമ്മുടെ കടക്കാരനെ കണ്ടാൽ ഒരു അൻപത് വയസ്സ് പ്രായം തോന്നിക്കും ഇനി വേഷഭൂഷ സ്കൂളി വർദ്ധി ദുഃഖാൻദാർ മാമൂലി കപ്പട എന്ന് വെച്ചാൽ സാധാരണ ഒരു വസ്ത്രവിധാനം അപ്പൊ നമ്മുടെ വേഷഭൂഷ എന്താണ് സ്കൂളി വർദ്ധിയാണ് ഇനി സാഹിൽ സ്കൂളി വർദ്ധി എന്ന് പറഞ്ഞാൽ യൂണിഫോം ആണ് കേട്ടോ ദുഖാൻദാർ സാഹി ബർവാനെ അപ്പൊ ദുഖാൻദാറിനോട് കടക്കാരനോട് മഷി നിറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മഷി നിറയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആര് നമ്മുടെ സാഹിലും യും അപ്പോൾ നമ്മുടെ ഇനി നമ്മൾ പടുക്കഥ എഴുതുമ്പോൾ സീനായിട്ട് എഴുതണം അല്ലേ എന്താണ് ഒരു രംഗം ഓരോ രംഗങ്ങളാണ് നമ്മൾ പടുക്കഥ സ്ക്രിപ്റ്റാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റെപ്പൊക്കെ എഴുതി എവിടെയാണ് സ്ഥാനം സമയം കഥാപാത്ര ആയു വേഷഭൂഷ ഒക്കെ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ അത് മാത്രമാണ് ഇവിടെ സീനേക്ക് എന്ന് നൽകുന്നു നമ്മൾ കോൺവെർസേഷൻ എഴുതുന്നു ബേല ബയ്യ പെൻ സ്യാഹി ബർദോ എന്താണ് ബയ്യ ഒരു പെന മഷി നിറയ്ക്കൂ ദുഖാൻദാർ അപ്പം ദുഖാൻദാർ എന്താ മറുപടി നൽകുന്നത് ബേട്ട നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുമ്പോഴേ നമുക്ക് ഈ കോൺവെർസേഷൻ ഒക്കെ എഴുതാൻ പറ്റും ബേട്ട സ്യാഹി കി ബോത്തൽ അബി अभी കാലി ഹോ ഗൈ ഹെ എന്താ പറയുന്നത് നമ്മുടെ മഷിയുടെ കുപ്പി ഇപ്പം തീർന്നതേ ഉള്ളൂ പറയുന്നു അടുത്തത് സാഹിൽ സാഹിൽ എന്ത് പറയുന്നു വേലയാണ് ആദ്യമേ സാഹിലിന് വേണ്ടി മഷി ചോദിക്കുന്നത് എന്ന് നമ്മുടെ പാഠഭാഗത്ത് പ്രത്യേകം പറയുന്നുണ്ട് സാഹിൽ ഉദാസ് ബാസെ അപ്പോഴേക്കും സാഹിലിൻ്റെ മുഖമൊക്കെ എന്തായി സാഹിൽ വല്ലാതെ അല്ലേ എന്താണ് ഇനിയിപ്പോൾ എങ്ങനെ മഷി കിട്ടും സ്കൂളിൽ പോയാൽ ഞാൻ എങ്ങനെ എഴുതും എന്ന ചിന്തകളൊക്കെ ആയിരിക്കും നമ്മുടെ സാഹിലിനെ അപ്പോൾ അവൻ ചോദിക്കുന്നു അബ്ദു ക്യാ അല്ലെ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് ആരോട് ചോദിക്കുന്നു ആ ഇവിടെ സാഹില് കടക്കാരനോട് ചോദിക്കുന്നു അപ്പോൾ ബേല പറയുന്നു അവിടേക്ക് ജി തോ ലേ ജോക്ലേ ചിടക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ തൂത്തു കളയുക അപ്പോൾ അവൻ എന്ത് ചെയ്തു അപ്പോൾ അവിടെ ആണ് സാഹിലിനെ മുന്നേ ബേല വിളിച്ച് പറയുകയാണ് കടക്കാരനോട് ഒരു രസകരമായിട്ട് പറയാണ് ഇവൻ എന്താ ചെയ്തതെന്ന് അറിയാമോ ഇവൻ്റെ പേനയിൽ അവശേഷിച്ചിരുന്ന മഷിയില്ലേ അത് ഇവൻ എന്ത് ചെയ്തു അത് അവൻ തൂത്ത് കളഞ്ഞു ഇനി ദുഖാൻദാർ അപ്പം ദുഖാൻദാർ അവിടെ ഒരു പ്രത്യേക എന്ത് പറയുന്നുണ്ട് ഒരു ചൊല്ലു പറയുന്നുണ്ട് അല്ലേ കോർകോ അല്ലേ മേഘം വരുന്നത് കണ്ടിട്ട് ആരെങ്കിലും കുടം മറയ്ക്കുമോ കടയിലെത്തി മഷി നിറയ്ക്കാൻ പ്ലാൻ ചെയ്തു എന്നിരിക്കെ അവശേഷിച്ച മഷി ആരെങ്കിലും ഒഴിവാക്കണോ അല്ലേ അപ്പൊ ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്താ പറയുന്നത് നിങ്ങൾ സഹി സഹി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് എന്താണ് ശരിയാണ് അപ്പൊ ദുഖാൻദാർ കോൺസേ മേ പഠിത്തേ ഹോ അപ്പൊ ദുഖാൻദാർ പറയുന്നു ഓക്കെ നിങ്ങൾ എത്രയല്ല പഠിക്കുന്നത് സാഹിൽ സാഹിൽ ഭൂരെ മൻസെ അപ്പോഴും സാഹിൽ ആകെ അല്ലെ ഡൗൺ ആണ് ആളാകെ അപ്സെറ്റ് ആണ് പാഞ്േ മൻസേ ക നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് പാഞ്ച് മേ അഞ്ചിലാണ് പഠിക്കുന്നത് അപ്പൊ ദുഖാൻദാറിൻ്റെ അടുത്ത ചോദ്യം ദോനോ രണ്ടു പേരും അപ്പൊ ബേലയാണ് അതിന് മറുപടി പറയുന്നത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട് ഉത്സാഹിസെ ബേല അത് പറയുന്നത് വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഹാജി ദോനോ അതെ രണ്ടു പേരും രണ്ടുപേരും അപ്പോൾ എന്നിട്ട് ബേല പറയുകയാണേ ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് ഒരേ ക്ലാസ്സിൽ മാത്രം ഞങ്ങളുടെ ക്ലാസ്സും ഒന്ന് തന്നെയാണ് സെക്ഷനും ഒന്ന് തന്നെയാണ് സാഹിൽ ഓർ ബേല ജൽ സ്കൂൾ കി ഓർ ജാനേ സാഹിലും ബേലയും വേഗത്തിരക്കിട്ടിട്ട് സ്കൂളിലേക്ക് നടക്കുന്നു അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് നാല് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദ്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് വെച്ച് പഠിക്കാതെ ചോദിച്ചാലും നമ്മൾ സ്ഥാനം സമയം കഥാപാത്രമൊക്കെ കൊടുക്കണം അതൊക്കെ എഴുതിയിട്ട് വേഷഭൂഷ കൊടുക്കാം അതിനുശേഷം ആ സന്ദർഭത്തിന് ഉചിതമായ ഒരു കോൺവെർസേഷനും കൊടുത്തു കഴിഞ്ഞാൽ നാല് മാർക്ക് കംപ്ലീറ്റ് ആയി നാല് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ആൻസർ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നേരത്തെ നമ്മൾ പറഞ്ഞു സുരേന്ദ്രജി മാഡ്സാബ് അല്ലേ സുരേന്ദ്ര സുരേന്ദ്രൻ മാസ്റ്റർജിനെ പറഞ്ഞു ഉസ് ദിൻ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ മാസ്റ്റർജി എന്ത് ചെയ്തു പഞ്ചാ ഫസായ മുടി ഇങ്ങനെ കുത്തിപ്പിടിച്ചു കി ബേല കി ഡയ കർക്കെ അന്നേ ദിവസത്തെ ബേലയുടെ ഡയറി എഴുതുവാനാണ് പറയുന്നത് അപ്പൊ നമ്മൾ താരിഖ് കൊടുക്കുന്നു ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ സാധിക്കില്ല ആജ് ബി ഹെർകർ സുരേന്ദർ ജി മാർ കിയ ഇന്നും ഞങ്ങൾ ക്ലാസ്സിൽ പേടിച്ചുകൊണ്ട് മാസ്റ്റർജിയെ സുരേന്ദർ സാബിനെ ഞങ്ങൾ ഇന്നും പേടിച്ചുകൊണ്ട് കാത്തുനിന്നു ക്ലാസ് റൂമിൽ മാസ്റ്റർ ജിനെ കാപ്പി ജാഞ്ചർഗെ അദ്ദേഹം ക്ലാസ്സിലേക്ക് വന്ന് കോപ്പിയൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ കറക്റ്റ് ചെയ്യ എന്ന് വെച്ചാൽ നോക്കി അദ്ദേഹം ഹോംവർക്ക് ഒക്കെ നോക്കാൻ തുടങ്ങി അദ്ദേഹം എൻ്റെ കോപ്പി കണ്ടപ്പോൾ എന്താ ചെയ്തത് എൻ്റെ മുടികളിൽ കുത്തിപ്പിടിച്ചു ഫിർ മേരാ എന്നിട്ട് എന്ത് ചെയ്തു കിതാബ് അല്ലേ കിതാബ് എന്താണ് ബുക്കാണ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇനി എന്ന് പറഞ്ഞാൽ എന്താണ് വലിച്ചെറിയുക നമുക്ക് നമ്മുടെ തേർഡ് ചാപ്റ്റർ പഠിക്കാൻ ആവശ്യമായ ഒരു വാക്കാണ് എറിയുക അങ്ങനെ എറിഞ്ഞുകൊണ്ട് സാർ എന്ത് പറയുന്നു അല്ലെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിന്റെ സീറ്റിൽ പോയി ഇരിക്കി എന്ന് അദ്ദേഹം എറിഞ്ഞുകൊണ്ട് പറയുന്നു അപ്പൊ ഇവിടെ ബേല പറയാണ് പേടിച്ചു പോയി മുജൻ മാലൂം അപ്പൊ ഇവിടെ പ്രശ്നം എന്താ അവളുടെ തെറ്റെന്താണെന്ന് പോലും അവൾക്ക് അറിയില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ തെറ്റെന്താണെന്ന് അറിയില്ല സുരേന്ദ്രൻ സദാ അപ്പിനി മദാസേ അല്ലേ സാർ എപ്പോഴും സാറിൻ്റെ ആംഗിളിൽ നിന്ന് മാത്രമാണ് കാര്യങ്ങൾ കാണുന്നതും നോക്കുന്നതും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിക്കുന്നില്ല അല്ലേ ചെറിയ കുട്ടിയല്ലേ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയതായിരിക്കും അതല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ എങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഇതൊന്നും സാറ് ചെയ്യുന്നില്ല ആജ്മേ സാഹിൽ കെ സാമിനെ ശരം ഹു അല്ലേ ഇന്ന് ഞാൻ സാഹിലിൻ്റെ മുന്നിൽ എന്തായി ആ നാണം കെട്ടു അതാണ് ശരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ലജ്ജിച്ചു എന്ന് പറയില്ലേ ആജ് കൂരാ ദിൻ ഖരാബ്ദി ഇന്നത്തെ മൊത്തം ഇന്നത്തെ ഡേ മൊത്തം എന്തായിരുന്നു മോശമായിരുന്നു എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ സാറിൻ്റെ കൈ എപ്പോഴും എൻ്റെ മുടിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സമയ ബഹു ഹു അബ്സോനെ അല്ലേ സമയം ഒരുപാടായി ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ മാത്രമല്ല ഈ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പല ടൈപ്പിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കുകയും ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ നാളത്തെ ലൈവിൽ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹത്താശ്വാസ ഏക്ക് വ്യക്തി ബൈക്കയാത്ര അപ്പോൾ നാളെ രാത്രി ഏഴ് മണിക്ക് നമ്മുടെ ലൈവിൽ എല്ലാവരും ജോയിൻ ചെയ്യാം നമുക്ക് ചാപ്റ്റർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാമെന്ന് പറയണം അപ്പോൾ മറക്കാതെ लाइव जॉइन